പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ബീഹാറിലേക്ക് പോകുന്നതിൽ തീരുമാനമായി. കസ്റ്റഡിയിൽ എന്നായിരിക്കും ഇനിയിപ്പം തെളിവെടുപ്പിനും മറ്റും കൊണ്ടുപോകും? അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ 10-ാം തീയതി വരെ കസ്റ്റഡി നമുക്കുണ്ട്. ഒരു 10 ദിവസമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉള്ളത്. ഇതുവരെ നമുക്ക് കേസ് വേണ്ട കോർ കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ മുഴുവൻ പശ്ചാത്തലങ്ങളും കൂടി നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. നമുക്ക് രാവിലെ ഒരു കേസ് ഉള്ളത് കൊണ്ട് 2018 ഒരു കേസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ അത് മുമ്പായിട്ട് ബീഹാറിൽ എപ്പോഴാണ് അയാൾ പുറപ്പെടുന്നത്, അവിടെ നിന്ന് ദില്ലിക്ക് എപ്പോഴാണ് പോകുന്നത്, അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു, എപ്പോഴാണ് സംഭവം ഉണ്ടായത്, അത് കഴിഞ്ഞിട്ട് ദില്ലിയിൽ നിന്നും സംഭവം കഴിഞ്ഞിട്ട് എപ്പോഴാണ് കേരളത്തിൽ വന്നത്, കേരളത്തിൽ വന്ന സ്ഥലത്ത് നിന്ന് എവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇത് വന്നതുണ്ട്, ആ മുഴുവൻ സ്റ്റോറി നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട നമുക്ക് റീകൺസ്ട്രക്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ദിവസത്തെ കാര്യങ്ങൾ, രാവിലെ സംഭവം ഉണ്ടായ ദിവസം രാവിലെ തൊട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിക്കേണ്ടത്. അത് ഹാസ്പിറ്റലിൽ പോയിരുന്നു വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ സംഭവം മുമ്പായിട്ട് ഉണ്ടായ സംഭവം, സംഭവം കഴിഞ്ഞ ശേഷം എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്, ആൾ എന്തെങ്കിലും തളി നശിപ്പിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ തെളിവുകൾ കൈവരിക്കാൻ, സംഭവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കണ്ട സാക്ഷികൾ അവരെ കണ്ടെത്തുക, ആ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രണ്ട് ദിവസം ഇയാളെ നന്നായിട്ട് ചോദ്യം ചെയ്ത ശേഷം നമ്മൾ മറ്റേ സംസ്ഥാനത്തേക്ക് പോകുന്ന കാര്യങ്ങൾ തീരുമാനിക്കണം. ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല, നമ്മുടെ അന്വേഷണ സംഘം പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ അന്വേഷിച്ച്. ആ പുറത്തേ നമുക്ക് 1-2 ദിവസം നമുക്ക് ചോദ്യം ചെയ്യാം, പുതിയ വെളിപ്പെടുത്തലുകൾ എന്താ വരും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കാര്യം തീരുമാനം. ഇയാളുടെ ഒരു ക്രൈമിൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ട് ഇയാൾ മുമ്പും സമാനമായ ഒരു കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കാനുള്ള സാധ്യതയില്ല, ഈ ക്രൈമിൻ്റെ ഒരു രീതിയും സ്വഭാവവും കണ്ടിട്ട്. ഇപ്പോൾ തന്നെ ആൾ ഒരു കേസിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് ഇതുവരെ കിട്ടി. ഇതേപോൾ ചിലപ്പോൾ ഇങ്ങനെ മറ്റേ എന്തെങ്കിലും കേസിൽ ഉൾപ്പെട്ടതായിട്ടുള്ളവ നമുക്ക് നോക്കേണ്ടതുണ്ട്. സർ, ഇയാളെ ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടായിരുന്നു? നമുക്ക് വിശദമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് കണ്ണിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ കേസിൽ ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെയുള്ള പറഞ്ഞത് ആ ദിവസം പറയേണ്ടതാണ്. ഇതുവരത്തെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു നമുക്ക് കണ്ടിട്ടില്ല. എന്നിരുന്നാലും വിശദമായിട്ട് കസ്റ്റഡിക്ക് ചോദ്യം ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ നോക്കേണ്ടത്. ഇയാൾക്ക് മറ്റെന്തെങ്കിലും ആലുവയിലേക്ക് വരാനും അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനും അങ്ങനെ എന്തെങ്കിലും ഒരു പൂർവ്വകാല ബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കണക്ഷനോ അയാൾക്ക് ആലുവ ബന്ധപ്പെട്ടുണ്ടോ? ഇന്നൊക്കെ ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ആ കാര്യങ്ങൾക്കുള്ള കടന്നു പോയിട്ടില്ല. ഇപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ പരിപാടി ആ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ആയിരുന്നു. ഇപ്പോൾ ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതാണ്.